സ്റ്റൈൽ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിമിത. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനൊരു ഓണം മേക്കപ്പ് ലുക്കായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക്. ഞാൻ ഓണത്തിന് അപ്പം എല്ലാവരും ഓണക്കോടൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കായിരിക്കും. അതിലേക്കുള്ള ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ മേക്കപ്പ് ലുക്ക്? സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. വലിയ അധികം പ്രൊഡക്ട്സ് ഒന്നുമില്ല. കയ്യിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. പിന്നെ എന്താണ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ക്ലിയർ ഉണ്ടാവുമോ, ഡിസ്റ്റർബൻസ് ഉണ്ടാവുമോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സജഷൻസ് എനിക്ക് എന്നെ അറിയിക്കണം. പിന്നെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കണമുണ്ട്, അതും കൂടെ പ്രസ് ചെയ്യണം. ഓരോ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യണം. എന്നാലാണ് ഞാൻ തുടർന്ന് ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് ലുക്ക്. ഇനി അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഈ ലുക്കാണ്. അപ്പോൾ നമുക്ക് ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമൊക്കെ മുന്നായി നമ്മൾ നമ്മുടെ ഫേസ് നന്നായി മോയ്സ്ചറൈസ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അഷ്വറിൻ്റെ അലോ കുക്കുംബർ അക്വാ ജെല്ലാണ്. ഇതൊന്നും അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നന്നായി മോയ്സ്ചറൈസ് ചെയ്യുക, എന്നാലാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ അത് മോയ്സ്ചറൈസ് ചെയ്യുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൈമറാണ്. അത് ഞാൻ എൻ്റെ ടീ സോണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സൊക്കെ നന്നായി ക്ലോസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു ഫ്ലോലെസ് ഉണ്ടായിരിക്കും നമ്മുടെ മേക്കപ്പിന്. പിന്നെ കുറച്ചും കൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ പ്രൈമർ ബ്ലൂ ഹെവൻ്റെത് അത്യാവശ്യം നല്ലൊരു പ്രൈമറാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യുകയാണ്. ഇത് സ്റ്റാഴ്സിൻ്റെ കൺസീലറാണ്. അത് കണ്ണിൻ്റെ അടിയിലും നന്നായിട്ട് ഡാർക്ക് സ്പോട്ടുള്ളിടത്തൊക്കെ അപ്ലൈ ചെയ്യുക. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഡാർക്ക് സ്പോട്ടുണ്ട്. പിമ്പിൾസ് വന്ന് പോയതിൻ്റെ മാർക്സ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഞാനത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഡാർക്ക് സ്പോട്ടുള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഞാനെൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് എല്ലാം ബ്ലെൻഡായി കിട്ടും. അപ്പോൾ ഞാനിത് നനച്ച് കൊടുത്തിട്ടാണ് യൂസ് ചെയ്യണത്. അത്യാവശ്യം നല്ലൊരു കൺസീലറാണ് കേട്ടോ. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ്. ഇത് മെബിലൈൻ്റെ ഫിറ്റ് മീ. ഷെയ്ഡ് വരുന്നത് 332 ഗോൾഡൻ കാരമലാണ്. ഇത് എൻ്റെ സ്കിൻ ടോൺകാർക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്നതാണ്. അതായത് ഒരു ഡസ്കി സ്കിൻ ടോൺകാർക്കൊക്കെ നന്നായി സ്യൂട്ടാവും ഈ ഫൗണ്ടേഷൻ. ഇത് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഇയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ചെയ്താലും നമ്മൾ നെക്കിൽ എന്തായാലും അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് നിൽക്കും. അത് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്മൂത്തായിട്ട് അത് ബ്ലെൻഡായി കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതൊരു ഫേസിലൊരു സ്ക്രാച്ച് വന്ന് കിടക്കണ പോലെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അതൊരു കാണാനായിട്ടൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ നെക്കിലും ഇയറിലൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സസ് ആയത് ഞാൻ ഇതിൻ്റെ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇതായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എക്സസ് ആയതൊക്കെ പോയി കിട്ടും. ഇത് സാധാരണ ഒരു കാജലാണ്. നമ്മുടെ കയ്യിലുള്ള കാജൽ ഏതായാലും എടുക്കാം കേട്ടോ. ഇത് സാധാരണ കാജലാണ്. അത് ഞാൻ എൻ്റെ ഐസിൻ്റെ എൻഡ് പോർഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡാർക്കായിട്ട് തന്നെ ചെയ്യണം. രണ്ട് സൈഡിലും നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒന്ന് സ്മൂത്തൻ ചെയ്യുക. നമ്മൾ രണ്ട് ഫിംഗർ വെച്ചിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻഡ് പോർഷനിൽ നിന്ന് മിഡിൽ പോർഷനിലേക്ക് നന്നായിട്ട് ഒന്ന് ലൈറ്റൻ ചെയ്യണം. കാരണം എൻഡ് പോർഷനിലായിരിക്കണം കുറച്ച് ഡാർക്ക്നെസ് ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കുള്ളൂ. ഇത്
ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമായിരിക്കും. പിന്നെ ഇത് ഡാസലൻ്റ് ഐ ലൈനറാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ അല്ല യൂസ് ചെയ്യണം, ഞാൻ സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേറ്റർ മേടിച്ചു. ഇത് ബേബിലയുടെ ഐ ലൈനർ ആപ്ലിക്കേറ്ററാണ് കേട്ടോ. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ എന്തോ ഡാമേജ് പോലെയിട്ട് അത് ശരിക്കും എഴുതാൻ പറ്റണില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേറ്ററാണ് കേട്ടോ. നന്നായിട്ട് അതിൻ്റെ നിബ് നല്ല ഷാർപ്പനായ കാരണം നന്നായിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബോൾഡായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. തിന്നായിട്ട് എഴുതണ ഇഷ്ടം എന്നുള്ളവർ തിന്നായിട്ട് എഴുതിയാൽ മതി. ഞാൻ കുറച്ചൊരു ബോൾഡായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, എൻ്റെ കൈ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്ന കാരണം കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു കണ്ണ് മാത്രം കാണിക്കണുള്ളൂ, മറ്റേത് അല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ലെങ്ത്ത് കൂടും. എൻ്റെ താഴെ പിന്നെ കാജൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് എൻ്റെ മോള് വന്നിട്ട് കാജലെടുത്ത് അതിൻ്റെ അത് നിബ്ബൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ എഴുതണത് കേട്ടോ. എനിക്ക് കാജലാണ് യൂസ് ചെയ്യാൻ ഇഷ്ടം. പിന്നെ അതിപ്പോൾ ഇല്ലാത്ത കാരണം ഞാൻ ഈ ഐലൈനർ വെച്ചിട്ട് തന്നെ ചെയ്യാണ്. താഴെ ഞാൻ കുറച്ചൊരു ഡാർക്കനാക്കിയിട്ടുണ്ട്. പിന്നെ ഐബ്രോസ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം. എൻ്റെ കുറച്ച് കട്ടിയുള്ള ഐബ്രോസ് ആയ കാരണം എനിക്കത് എഴുതുന്നത് വലിയ ഇഷ്ടമല്ല. അത് എഴുതി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എനിക്ക്. ഇത് ക്യാമിലോണിൻ്റെ മസ്കാരയാണ്. ഇത് വോളിയം ബേസ്ഡ് മസ്കാര എന്ന് ആണ് പറഞ്ഞ് തന്നതാണ്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ വലിയ വോളിയമൊന്നും തോന്നുന്നില്ല. എന്നാലും ഞാൻ യൂസ് ചെയ്യാണ്. ഇതൊരു കുറച്ച് വോളിയം തോന്നണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് കോട്ടെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഒരു കുറച്ച് ഒരു വോളിയം തോന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു കോട്ട ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മുകളിലും താഴെയും ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഐബ്രോസ് ചെയ്യാനായിട്ട് പെൻസിൽ അതൊന്നും ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യണേ. അപ്പോൾ നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുവിധം ഐ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാസിലറിൻ്റെ ഷെയ്ഡ് M144 എന്ന് പറഞ്ഞതാണ്. ഇതൊരു റെഡ് ഷെയ്ഡാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, നമ്മൾ ഫൗണ്ടേഷൻ ഇടണേക്കാൾ മുൻ ഫൗണ്ടേഷൻ ഇടുമല്ലോ, അപ്പോൾ നമ്മുടെ ലിപ്സിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കും കേട്ടോ, ഒരു മാറ്റ് ലുക്ക് കിട്ടും. പിന്നെ എൻ്റെ മുടി മോള് വന്ന് അഴിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബ്ലഷായിട്ട് ഞാൻ എൻ്റെ ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പാണല്ലോ, അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ബ്ലഷായി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഷെയ്ഡ് പോലെ ചെയ്യുന്നുള്ളൂ. നമ്മൾ ബ്ലഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കൊടുക്കുക, അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ബ്ലഷ് ചെയ്യണ പ്ലേസ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് ചിരിച്ച് കൊടുത്തിട്ട് നമ്മൾ ബ്ലഷ് ചെയ്യുക. സൈഡിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ലൈറ്റായിട്ടേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെയും ചെയ്യാം. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ബിന്ദി യൂസ് ചെയ്യാണ്, കാരണം എൻ്റെ സിൽവർ സെറ്റും കൊണ്ടാണ് കേട്ടോ, ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനെൻ്റെ മാലയും കമ്മലൊക്കെ ഇട്ടു. അങ്ങനെ ഹെയറിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ്. ഹെയറൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അതിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് കുറവുള്ള പോലെ തോന്നി, അത് കാരണം ഞാൻ ലാസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക്ക് കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ലുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു.